ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് 2 പ്രശസ്തരായ വനിതാ രത്നങ്ങളാണ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഫോട്ടോഗ്രാഫിയിലും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്തും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച പ്രശസ്തിയായ ശ്രീമതി ലിസിമോൾ സാബു, നമസ്കാരം. 40 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയായ ശ്രീമതി ഉഷാചന്ദ്രൻ, നമസ്കാരം. ഇന്ന് ഈ വനിതാ ദിനത്തിൽ ക്യാമറ വുമൺ എന്ന രീതിയിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ദുബായ് എന്ന് പറയുന്ന ഒരു വലിയ പട്ടണം. ഈ പട്ടണത്തിൽ ഒരു വനിതാ ഫോട്ടോഗ്രാഫറായി കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നല്ല ഫോട്ടോഗ്രാഫറായി തീരുവാൻ എൻ്റെ ദൃഢനിശ്ചയവും എൻ്റെ കഠിനാധ്വാനവുമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് ഞാൻ UAE-ൽ അറിയപ്പെടുന്ന ഒരു വനിതാ ഫോട്ടോഗ്രാഫറാണ്. ഈ ഒരു വനിതാ ദിനത്തിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീ ശാക്തീകരണം, അത് ഇന്ന് ലോകമെമ്പാടും ഏത് മേഖലയിലും നമുക്ക് ഉയർത്തിക്കാട്ടാവുന്നതാണ്. സ്ത്രീ വനിത എന്നതുകൊണ്ട് അവളെ ഒരു ഫീൽഡിലും നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല. അതെ, എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സർഗാത്മകത കൊണ്ട് ഞാൻ എഴുതി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ വായന ഞാനിപ്പം ഇത്തരുണത്തിൽ ആൾക്കാരോട് വായിക്കണം. വായന അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അടുത്ത തലമുറയ്ക്കായാലും എനിക്ക് കുട്ടിക്കാലം തൊട്ട് വായന ഒരു ഹരമായിരുന്നു. ആ വായനയിൽ നിന്നാണ് ഞാൻ എഴുത്തിലേക്കുള്ള ചുവട് വെച്ചത്. ലിസി മാം ഇവിടെ UAE-ൽ വന്ന സമയത്ത് വേറൊരു പ്രൊഫഷൻ ആയിരുന്നു എന്ന് മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫിയിലോട്ടുള്ള ഒരു ചുവട് മാറ്റം എന്ന് വിശദീകരിക്കാം? ഞാൻ 2004-ലാണ് ഇവിടെ UAE-ൽ വന്നത്. അതിനു മുമ്പ് ഞാൻ നാട്ടിൽ ഒരു വലിയ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGO-യിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. 2004-ൽ എനിക്ക് ട്രാൻസ്ഫർ വന്നു ബീഹാറിലേക്ക്. അപ്പം ഞാൻ ജോലി, എനിക്ക് ബീഹാറിന് പോകാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് എൻ്റെ സ്വന്തം കടന എൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സ്വന്തം ഞാൻ ജോബ് സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ദുബായിലെത്തുന്നത്. അതിനുശേഷം എനിക്ക്, കാരണം നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ഒരു സ്വപ്നഭൂമിയാണ് ദുബായ് എന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഞാനും കൂടെ ഏറ്റെടുക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ 17-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്നതും. കാരണം ഞാൻ വളരെയധികം അധ്വാനിക്കാൻ ഞാൻ താല്പര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലിയിലിരുന്നുകൊണ്ട് ഡിഗ്രിക്ക് പഠിച്ചു, ഡിഗ്രി പാസ്സായി. അസിന് ഞാനവിടെ നിന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തില്ല, വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് ഞാൻ പോരുന്നത്. അതിനുശേഷം ഇവിടെ ദുബായ് വരുന്നത്. ദുബായ് വന്നിട്ട് 3 മാസം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഒരു ലോജിസ്റ്റിക് കമ്പനിയുടെ ആ കമ്പനിയിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ചു നാട്ടിൽ പോയി. പിന്നീട് എനിക്ക് വേറൊരു കമ്പനി, ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് എന്നൊരു കമ്പനിയിലേക്ക് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇൻ്റർനാഷണൽ ട്രേഡ് 4 വർഷം ഞാൻ പഠിച്ചു. അത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഞാൻ പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരാൾ എന്നെ കൺവിൻസ് ചെയ്തു, നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ ആളും കൂടെ ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ലിസ ഗാബി ഇൻ്റർനാഷണൽ ജനറൽ ട്രേഡിംഗ് LLC എന്നായിരുന്നു അതിൻ്റെ പേര്. നമ്മുടെ ഗിസൈസിലായിരുന്നു അതിൻ്റെ ഓഫീസ്. പക്ഷേ ആ ആൾ എന്നോട് ഒരു ഫ്രഞ്ചുകാരനാണെന്നും പറഞ്ഞാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ അറിയുന്നത് അയാളൊരു യമനി ആയിരുന്നെന്ന്. കാരണം ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എല്ലാം 50-50 ആയിരുന്നു എടുത്തോണ്ട്. എക്സ്പെൻസ് എത്രയാണോ ആ എക്സ്പെൻസിൻ്റെ പകുതിയായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നത്. അപ്പം 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഡീല് ഞാൻ ക്ലോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ആളുടെ തനി നിറം ഞാൻ മനസ്സിലാക്കി. അയാൾ എന്നെ ചീറ്റ് ചെയ്യാനായിട്ട് ബാങ്കിൽ, അതായത് ഞാൻ ബാങ്കിൽ, ഞങ്ങളുടെ കമ്പനിയുടെ സിഗ്നേറ്ററി ആയിരുന്നു ഞാൻ, ആ ബാങ്ക് സിഗ്നേറ്ററി സ്ഥാനത്തു നിന്ന് അയാൾ എന്നെ മാറ്റാനായിട്ട് ഉള്ള പ്രവർത്തനം നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ചീറ്റ് തന്ന. അപ്പം പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞാൽ
ഈ എൻ്റെ കമ്പനിയുടെ സ്പോൺസർ നല്ലൊരു മനുഷ്യനായിരുന്നു ഇവിടുത്തെ ലോക്കൽ. അയാൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇയാളുടെ ക്രൂക്കഡ്നെസ് മനസ്സിലാക്കിയപ്പം ലിസ നീ ഇവിടെ നിൽക്കണ്ട, നീ ഇതിൽ കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒത്തിരി സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ആ ജോലി ആ കമ്പനിയിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് ഞാൻ മാറ്റാനായിട്ട് ഇടയായത്. പിന്നീട് ഈ അതിനുശേഷമാണ് ഞാനും എൻ്റെ ബ്രദറും ബ്രദർ ജിജോയും കൂടെ ചേർന്നാണ് ഞങ്ങൾ ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റുഡിയോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12/12/2012 ഞങ്ങൾ ഫസ്റ്റ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ലോക്കൽ കസ്റ്റമേഴ്സുണ്ട്. വളരെ ദൂരം നിന്ന് പോലും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ മാത്രം, അതായത് പാംജിമാരെ ഒക്കെ അവിടെയുള്ള ലോക്കൽസൊക്കെയും നമ്മുടെ സ്റ്റുഡിയോയിലാണ് വരുന്നത്. പിന്നെ റാസഖൈമയിൽ നിന്ന് വരെ ഞങ്ങളുടെ കസ്റ്റമേഴ്സുണ്ട്, അവർ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ മാത്രമേ വരികയുള്ളൂ. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഒരു പേരെടുക്കാൻ ഞങ്ങൾക്ക് ആസ് എ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു പേരെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ മിക്ക പ്രോഗ്രാമുകൾക്കും അവർ ഞങ്ങളെ വിളിക്കാറുണ്ട്. ഉഷ മാം, മൂന്ന് പുസ്തകങ്ങളാണല്ലോ എഴുതിയിട്ടുള്ളത് അല്ലേ? ആ മൂന്ന് പുസ്തകങ്ങളെ പറ്റി ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കാം. എൻ്റെ ആദ്യ പുസ്തകം ഗ്രീഷ്മതാപം, അത് നോവലായിരുന്നു. അത് 2017 നവംബറിൽ പുറത്ത് വെച്ച് പ്രകാശനം ചെയ്തു. ഇവിടെ തന്നെ ദുബൈ തന്നെ വെളിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ നമ്മുടെ ലുലുവിൻ്റെ അസ്റ്റേറിലൊരു ഹാളുണ്ട്, അവിടെ വെച്ചിട്ടാണത് പ്രകാശനം ചെയ്തത്. ചിരന്തന പബ്ലിക്കേഷനാണത് പ്രകാശനം ചെയ്തത്. അവരായിരുന്നു അതിൻ്റെ ഫുൾ എക്സ്പെൻസ്. എനിക്കതിലൊരു പൈസ പോലും ചിലവായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ്. അത് അങ്ങനെ ചെയ്തു. പിന്നെ 2018 നവംബറിൽ, അതെ നവംബറിൽ, ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് എൻ്റെ ഉഷമലരികൾ എന്ന കവിതാ സമാഹാരം ഇറങ്ങുന്നത്. അതും ചിരന്തനയാണ് അതിൻ്റെ ഭാരവാഹിത്വം. അവിടെ പിന്നെ നമുക്ക് എക്സ്പെൻസ് വരുന്നില്ല, മോഹൻ സാർ ഉണ്ടാകൊണ്ട് ഒന്നും ഉണ്ടായില്ല. അവിടെ വെച്ചും ചിരന്തനയും സുധീരാമാണ് അത് ഏറ്റുവാങ്ങി. അങ്ങനെ വളരെ ഗ്രാൻഡായിട്ടത് നടന്നു. പിന്നെ 2019 ജൂണിൽ എൻ്റെ ഉജ്ജീവനം എന്ന നോവലാണ് അത് IASൽ വെച്ചിട്ടാണ് ഇറങ്ങിയത്. IASലെ ഹാളിൽ വെച്ചിട്ടാണ് അത് ഇറങ്ങിയത്. അതും ചിരന്തനയാണ് അതിൻ്റെ സർവ ഭാരവാഹിത്വം നടത്തിയത്. ഫുഡ് സഹിതം ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്കതിന് ചിരന്തനയോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഈ അവസരത്തിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെക്കൻ മുഹമ്മദ് അലി അതിൻ്റെ നെടുന്തൂണ്, ചിരന്തനയുടെ നെടുന്തൂണായിട്ട് നിൽക്കുന്നത് പിന്നെക്കനാണ്. ഇതിനൊരു മലയാളക്കാരൻ എന്ന് പറയാം. ഓക്കെ, മലയാറ്റൂർ അവാർഡ് കിട്ടി. ഉജ്ജീവനത്തിനാണ് കിട്ടിയത്. ഉജ്ജീവനം മൂന്നാമത്തെ നോവലിനാണ് മലയാറ്റൂർ അവാർഡ് കിട്ടിയത്. ഗ്രീഷ്മതാപം ആക്ച്വലി നോവൽ എന്ന് പറഞ്ഞുകൂടെ നമുക്ക്, അത് എൻ്റെ ആത്മകഥാംശമാണ്. എൻ്റെ ഓട്ടോബയോഗ്രാഫി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനതിനൊരു നോവലിൻ്റെ പരിവേഷം കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നോവൽ എഴുതാൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ എന്തെങ്കിലും? അങ്ങനെയല്ല. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു 2002. ഓക്കെ. അപ്പോൾ അതിനുശേഷം 2004 വരെ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ 2004 പിന്നെ വർക്ക് ഞാൻ വിട്ടു. ഒരു വിസയുടെ പ്രോബ്ലം ഉണ്ടായി എനിക്ക്. അതായത് ഹസ്ബൻഡ് വിസയെ മാറി, കമ്പനി വിസ തരുന്നില്ല, കമ്പനി റിന്യൂ ചെയ്ത് തരുന്നില്ല, മോളെ എനിക്ക് സ്പോൺസർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചില നിർണായക ഘട്ടങ്ങളിൽ ഞാൻ അവരോട് വിസ ചോദിച്ചിട്ട് അവർ റിഫ്യൂസ് ചെയ്തെന്നല്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്ക്. അതിനുശേഷം 2006 വീണ്ടും കുട്ടികളെ പഠിപ്പിക്കണമല്ലോ, അതാണ് അവിടെയാണ് ഞാൻ സ്ത്രീശക്തിയെ പറ്റി സംസാരിച്ചത്. അവരെ പഠിപ്പിക്കണം, അവരുടെ ഭാവി നോക്കണം, കുടുംബം നടത്തണം, എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വീണ്ടും 2006 ഒരു അമേരിക്കൻ കമ്പനിയിൽ കെംഡ്രൈ എന്നാണ് അതിൻ്റെ പേര്, ഇപ്പോൾ ഓർമ്മ വന്നു. അവിടേക്ക് ഞാൻ ജോലിക്ക് കയറി. അവിടെ ഞാൻ ഒരു വർഷത്തോളം അവിടെ ഞാൻ ജോലി ചെയ്തു. ആ ജോലിയും വിട്ടു. വിട്ടപ്പോഴേക്കും മോൾക്ക് ജോലിയായി. മോളെ വിസ ചേഞ്ച് ചെയ്തതും ഞാൻ വളരെ റിസ്ക് എടുത്താണ്. കാര്യം മോളെ പാസ്പോർട്ട് കൊണ്ടുപോയി എംബസി കൊണ്ട് സറണ്ടർ ചെയ്തിട്ടാണ് അവൾക്ക് ഞാൻ അവിടുന്ന് അവളെ ഞാൻ പുറത്തേക്ക് വിടാതെ വിസ ശരിയാക്കി. ഓക്കെ മാം, ഒരു വനിത എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരു അഭിമാനം തോന്നിയ നിമിഷങ്ങൾ? എഴുത്തുകാരി എന്ന നിലയിൽ അഭിമാനം തോന്നിയത് അവാർഡ് കിട്ടിയപ്പോൾ തന്നെയാണ്. അതായത് ഫസ്റ്റ് അവാർഡ് എനിക്ക് കിട്ടുന്നത് ധാർമ്മികത, കോഴിക്കോട്ട് നിന്ന് ധാർമ്മികതയുടെ ഒരു അവാർഡാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്.
ആ അവാർഡ് പ്രത്യേകിച്ച് ഒരു പ്രചോദനം ഇല്ലാതെ അവർ തന്നത്. കാര്യം ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് മാത്രമേ എൻ്റെ പുസ്തകം നോക്കിയിട്ടോ എൻ്റെ പുസ്തകം വായിച്ചിട്ടോ എൻ്റെ എഴുത്തിനെ വിലയിരുത്തി അവർ തന്നതാണത്. അന്ന് എനിക്ക് നല്ലൊരു നല്ല അഭിമാനം തോന്നി, നല്ല സന്തോഷം തോന്നി. പക്ഷെ പോയി വാങ്ങാൻ എനിക്ക് സാധിച്ചില്ല. അത് ആരാണ് ഈ ഒരു രംഗത്ത് പ്രോത്സാഹനം? മാമിന് ആരെങ്കിലും ഉണ്ടോ പ്രോത്സാഹിപ്പിക്കാൻ? സത്യം പറഞ്ഞാൽ ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എനിക്കൊരു പ്രോത്സാഹനം എങ്ങൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ എഴുതുമെന്ന് പറഞ്ഞാൽ അവർ തിരുവാതിര പഠിപ്പിച്ചു, തിരുവാതിര പാട്ട് എഴുതുമായിരുന്നു. ആ സർഗവാസന എന്നിൽ ഉറഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. ഉള്ളിലുള്ള ഒരു കനൽ കൊണ്ടാണ് ശരിക്കും അല്ലേ? കാര്യം അമ്മയുടെ ആ ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വായനാശീലം അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. കുട്ടിക്കാലം തൊട്ട് വായിക്കുമായിരുന്നു ഞാൻ. വായന എന്ന് പറഞ്ഞാൽ എനിക്കത് ഭ്രാന്തമായിരുന്നു. അത് ഇവിടെ വന്നിട്ടും അതെ, വായന ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്തൊക്കെ വന്നാലും ഓഫീസിലൊക്കെ പോയിരുന്നു വെച്ച് ഉച്ചയ്ക്ക് ലെഷർ ടൈമിൽ പുസ്തകം കൊണ്ടുപോയി പുസ്തകം എടുത്ത് വെച്ച് ഞാൻ വായിക്കും. ഈ വായന മാത്രമാണെന്ന് എനിക്ക് വേണമെങ്കിൽ ധൈര്യപൂർവ്വം പറയാൻ എന്നെ എഴുത്തിലേക്ക് നയിച്ചത്. ആരെങ്കിലും ഉണ്ടോ റോൾ മോഡൽ? ഈ ഒരു സി രാധാകൃഷ്ണനെയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഇപ്പം. പിന്നെ എനിക്കിഷ്ടമുള്ള മീരയാണ്, കേരളമീരയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരി സ്ത്രീകളുടെ കൂട്ടത്തിൽ. അവിടാണ് ആ സ്ത്രീ പുരുഷൻ പെണ്ണെഴുത്തെന്നൊന്നും പറഞ്ഞുകൂടാ എങ്കിലും ആ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ വ്യത്യാസത്തിൽ മീര വളരെ ഉയർത്തി നിൽക്കുക. മനസ്സിലായി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരിയാണ് മീര. മാം, ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് നമ്മൾ സാധാരണ കാണാറുള്ളത് ജെൻസ് ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ് കൂടുതൽ കാണാറുള്ളത്. അതിപ്പോൾ നാട്ടിലായാലും ഇവിടെ യു എയിലായാലും. അപ്പോൾ മാം ഒരു വുമണായിട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഒരു പ്രൊഫഷനിൽ കൂടുതൽ സപ്പോർട്ടാണോ തോന്നിയിട്ടുള്ളത്, അല്ലെ സ്ട്രഗിളിംഗ് ആണോ, എന്താണ് മാമിന് അതിനെപ്പറ്റി പറയാനുള്ളത്? എൻ്റെ അനുഭവത്തിൽ ആസ് എ ഫോട്ടോഗ്രാഫർ വുമൺ എനിക്ക് ജെൻസിൻ്റെ ഭാഗത്തു നിന്ന് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ഫോട്ടോഗ്രാഫർക്ക് മറ്റൊരു ഫോട്ടോഗ്രാഫറുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോ അതിൽ പെർഫെക്ഷൻ വേണം. പിന്നെ നമ്മൾ ആ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കിന് ആരെയാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ആളെ കറക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ കിട്ടണം. അങ്ങനെയൊക്കെ വരുമ്പം അത് ശരിക്കും അറിയാവുന്നവരാണ് ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പോൾ അത് അറിയാവുന്നവർ തന്നെയാണല്ലോ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഞാൻ ക്യാമറയായിട്ട് ചെന്ന് നിൽക്കുമ്പം അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് സപ്പോർട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു പൊതുവിൽ കണ്ടുവരുന്നത് എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലും എല്ലാം അവർ ക്യാമറയായിട്ട് അവരങ്ങ് അല്ല ഇതുമായിട്ട് അവരങ്ങ് മുമ്പിൽ വന്ന് നിൽക്കുക. അങ്ങനെയുള്ളവർക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരിൽ നിന്ന് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. അല്ലാതെ മറ്റു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്ന് എനിക്ക് സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അതിലിപ്പോൾ മാം തുടങ്ങുന്ന സമയത്തൊക്കെ ഇതിലോട്ട് വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഇപ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടായിരുന്നോ? അത് എൻ്റെ ബ്രദർ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനും എൻ്റെ ബ്രദറിന് ഒത്തിരി വർഷത്തെ പരിചയമുണ്ട്. ഏകദേശം ചെറുപ്പം മുതൽ അവന് ഫോട്ടോഗ്രാഫർ ആയിരുന്നു, പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്നതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധൈര്യമാണ്. നമ്മളൊരു ക്യാമറയായിട്ട് നമ്മളൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ധൈര്യമാണ്. ധൈര്യം ഇല്ലാത്തവർക്ക് ക്യാമറയായിട്ട് പോയി നിൽക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിറച്ചു പോകും. അതാണ്. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്രദർ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു, എനിക്ക് ധൈര്യം തരുമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യത്തിലും. ഞാൻ ആദ്യം മുതൽ എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം തൊട്ട് മുതൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്ക് ഭർത്താക്കന്മാരോടാണെങ്കിലും പറയാനുള്ളത്, ഒരു ഭാര്യയെ നിങ്ങളുടെ എല്ലാം ഭാര്യമാർക്ക് ഓരോ കഴിവ് കാണും, അത് മനസ്സിലാക്കി ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്താൽ അവരിൽ നിന്നുള്ള ഒത്തിരി ഇൻപുട്സ് അവരുടെ അവരേത് മേഖലയിലാണോ, ഇപ്പം മാഡം പറഞ്ഞതുപോലെ എഴുത്തിലാകാം, അല്ലെ ഞാൻ ചെയ്യുന്ന പോലെ ഫോട്ടോഗ്രാഫിയിലാകാം, അങ്ങനെ ഏതെല്ലാം അങ്ങനെ പല സ്ത്രീകൾക്ക് ചെന്ന് പറ്റാൻ പറ്റുന്ന അനേക ഫീൽഡുണ്ട്. അവിടെ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റും. ഈ ഒരു ഫോട്ടോഗ്രാഫിയിൽ കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ക്യാമറ ആയിട്ട് നിൽക്കുന്ന കാണുന്നതിന് നമുക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമായിരുന്നു. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്താ, എനിക്കത് എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു ക്യാമറ ആയിട്ട് നിൽക്കുന്നവരെ കാണുന്നത്. അപ്പം ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാം
തെരഞ്ഞെടുത്തപ്പം തന്നെ എൻ്റെ ഉള്ളിൽ ആ ചിന്തയാണ് കിടന്നത്. മാം, ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ പലരും ഉണ്ട്, ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അവർക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ല. പലരും അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്നു, പക്ഷേ ഇപ്പോൾ കുറവാണ്, എന്നാൽ പോലും ഉണ്ട്. നമുക്കിടയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്ന ആൾക്കാർ. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെയൊക്കെ സപ്പോർട്ട്, മക്കളുടെയൊക്കെ സപ്പോർട്ട് കാരണം അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാറുണ്ട്, പക്ഷേ ചിലർക്ക് അത് കഴിയാറില്ല. അപ്പോൾ മാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് അതിനുള്ളൊരു പ്രചോദനം? അവർക്ക് എങ്ങനെ മുന്നോട്ട് വരാം? ഈ സോഷ്യൽ മീഡിയ വന്നതോടെ ഒരൊറ്റ എണ്ണം അങ്ങനെ ഇരിക്കുന്നില്ല അകത്ത്. അതായത് ഹസ്ബൻഡ് വിലക്കിയാൽ തട്ടിത്തെറിപ്പിച്ചിട്ട് പോരുകയാണ് അവർ. എനിക്കങ്ങനെയുള്ളവരെ അറിയാം. വിലക്കിയാൽ അത് അവർ അതിനെ കാര്യമാക്കുന്നില്ല, അല്ലെ, നിരാകരിച്ചിട്ട് അവർ വരികയാണ്, സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണ്, കൂടുതൽ ആക്റ്റീവ് ആകുകയാണ് മിക്ക കുട്ടികളും. ഈ പുതിയ തലമുറകളെല്ലാം അങ്ങനെയാണ്. പഴയ തലമുറ, എൻ്റെയൊക്കെ തലമുറയിൽ കഴിവുകളുണ്ടെങ്കിൽ അതിനെ എല്ലാം അടിച്ചമർത്തി, ഹസ്ബൻഡ് ഭർത്താക്കന്മാരുടെ സപ്പോർട്ടില്ലാതെ, മക്കളുടെ സപ്പോർട്ടില്ലാതെ അങ്ങനെയൊക്കെ അടിച്ചമർത്തി കഴിയുന്നവരുണ്ട്. പിന്നെ അവർ കാലക്രമേണ, കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവരതുമായിട്ട് അങ്ങ് വിട്ടുപോകും. പിന്നെ അവർക്ക് വരണമെന്നില്ല, മുന്നിലേക്ക് വരണമെന്നില്ല. എന്നെപ്പോലെ വളരെ ചുരുക്കം ആൾക്കാർ, എനിക്കതൊരു എനിക്കങ്ങനൊരു ടെൻഡൻസി എഴുതാനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ, കൊച്ചുമോളെ, ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു ഒരു വർഷത്തോളം. അപ്പോൾ എൻ്റെ കൊച്ചുമോളെ ഞാൻ ഇട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ രാത്രിയായിട്ട് എനിക്കങ്ങ് സഹിക്കാൻ മേലാതെ, കുഞ്ഞിനെ കാണാതെ വർഷങ്ങൾ കൂടിയിരുന്ന് കിട്ടിയ കുട്ടിയാണ്, ഫസ്റ്റ് ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡാണ്. അപ്പോൾ അവളെ ഓർത്ത് രാത്രി ഒരു 2 മണിയായപ്പോൾ ഞാനങ്ങ് കരഞ്ഞുകൊണ്ട് എണീറ്റു. അന്ന് അവളുടെ പേരിൽ ഞാനൊരു കവിത എഴുതി, ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന കവിത അത്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടർച്ചയായിട്ട് ദിവസം ഒരു കവിത വെച്ചെങ്കിലും ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ് മാം ഒരു അങ്ങനെ സ്ത്രീകൾ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. അല്ല, എഴുത്തിലല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കഴിവുകളിൽ ഓരോരുത്തർക്കും ഓരോരു കഴിവായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്നുമൊക്കെ പുറത്തു വരുന്നതായിട്ടാണ്. സോഷ്യൽ മീഡിയ ആയ പിന്നെ പലതരത്തിൽ അവരവരുടെ കഴിവുകൾ തെളിയിക്കുന്നുണ്ടല്ലോ. പാട്ടിലൂടാണേലും, ഇപ്പം ഞാൻ പാടുമായിരുന്നു കുട്ടിക്കാലത്ത്, എനിക്കതിനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം സ്മ്യൂളിൽ ഒരു 300-ഓളം പാട്ടുകൾ ഞാൻ പാടിയിട്ടു. ഇപ്പം നല്ലൊരു സിംഗർ കൂടിയാണ്. നല്ല സിംഗർ എന്ന് ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ മാക്സിമം. അപ്പോൾ എൻ്റെ കൂടെ ആൺകുട്ടികൾ വന്ന് പാടുന്നുണ്ട് ഡ്യുവറ്റ്. അപ്പം എനിക്ക് എന്തോ പാടാനറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്നെ ക്ഷണിക്കുന്നുണ്ട് പാടാൻ. അപ്പം ഞാൻ ഓർക്കും, ആ അപ്പം എൻ്റെ പാട്ട് കൊള്ളാമായിട്ടല്ലേ അവർ വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. മാം ഇപ്പം പറഞ്ഞല്ലോ, നമ്മളെ സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പക്ഷെ എന്നാലും വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് നന്മകളും ഉണ്ട്, തിന്മകളും ഉണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? മാമിന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണവുമാണ്, മറുതരത്തിൽ പറഞ്ഞാൽ ദോഷവും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ആനുകാലിക സംഭവങ്ങളെ അത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ആ അതിൽ തന്നെ തെറ്റായ സന്ദേശങ്ങളും കൊടുത്ത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ സംഭവത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട്, നന്മയും തിന്മയും നടക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി കുട്ടികളെ വഴി തെറ്റിക്കുന്നുണ്ട് പലപ്പോഴും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് തുറന്നു നോക്കിയാൽ, യൂട്യൂബുകളൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ വളരെ മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് എത്തുന്നത്, അതിന് ഒരു കാരണം, ഒരു പ്രധാന കാരണം സോഷ്യൽ മീഡിയ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ ചില കവിതകളും കഥകളും ഒക്കെ എഴുതുന്ന ചിലർ അതിനകത്ത് വളരെ അശ്ലീലം, അങ്ങേയറ്റം അശ്ലീലം തിരികെ ചേർത്ത് എഴുതി വിടുന്നത് ഈ കുട്ടികളായാലും വലിയവരായാലും, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ട് പോലും ഇല്ലാത്ത പദങ്ങളാണ് ഓരോരുത്തർ എഴുതി വിടുന്നത്. അതിനെപ്പറ്റി എന്താണെന്ന് കുട്ടികൾ അന്വേഷിച്ചു തുടങ്ങി, അവർക്കത് കാണാനും കേൾക്കാനുമുള്ള ഒരു ഉത്കണ്ഠ അതുണ്ടാകുകയും പിന്നെ അവർ ആ വഴിക്ക് തിരിയുകയും, അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 75% നല്ലതാണ്. അതിനെ അഴുക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് സോഷ്യൽ മീഡിയ അഴുക്കാവുന്നത്. അപ്പം നമ്മൾ നന്മ മാത്രം കണ്ടാൽ മതി, നോക്കിയാൽ മതി, പിള്ളേരെ വഴിതെറ്റിക്കായിരുന്നാൽ മതി, എനിക്ക് അവരൊറ്റ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ, ഇന്നത്തെ വനിതാ ദിനത്തിൽ, മാമിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ സ്ത്രീകളോട് പ്രത്യേകിച്ചും എന്താണ് സ്ത്രീകളോട് പറയാനുള്ളത്? സ്ത്രീ ഒരിക്കലും ദുർബലയല്ല. അവർ ആ ദൗർബല്യം സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. എന്നുവെച്ചാൽ പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ് ഈ ഒരു കാര്യത്തിൽ തോൽവി ഏറ്റുവാങ്ങുന്നത്, പുറകിലോട്ട് പോകുന്നത്.
അതിനാണ് സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നതും പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതും വളർത്തി വലുതാക്കുന്നതും. അവർ സ്വന്തം കാലിൽ നിൽക്കണം. ഒരു വീഴ്ച വന്നാൽ, അതായത് എന്നെപ്പോലെയൊക്കെ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് ഹസ്ബൻഡ് ഇല്ലാതെ വരിക, അവരുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു നിരാകരണം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാനും ഒരു സ്ത്രീക്ക് കഴിയണം. അത് സാധിച്ചെടുത്തവളാണ് ഞാൻ. കാര്യം എൻ്റെ ചെറിയ പ്രായത്തിൽ ഹസ്ബൻഡ് മരിച്ചതാണ്. അതിനുശേഷം ജോലിക്ക് പോയി, പിന്നെ വണ്ടി ലൈസൻസൊക്കെ എടുത്തു അതിനിടെ. അതും അതൊരു ടാസ്ക്കാണ്, ഇവിടെ അത് പറയാതിരിക്കാൻ വയ്യ, ഒരു ടാസ്ക്കാണ്. അന്നത്തെ കാലത്ത് ജോലി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഒരുപാട് ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു, പലയിടത്തും ട്രൈ ചെയ്തു. ഹസാനി എന്ന് പറഞ്ഞൊരു ഓഫീസിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. അന്ന് ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ കുട്ടിക്ക്, ഞാൻ കുട്ടിയെ ബേബി സിറ്റിങ്ങിൽ വിട്ടിട്ടാണ്, ബേബി സിറ്റിങ്ങിൽ കൊണ്ട് മലത്തി പിടിച്ചെടുത്ത് 6 മാസമുള്ള കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത് വിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഹസാനിയുടെ വണ്ടി താഴെ വരും, ഞാൻ കയറി പോണത്. പോയി അവിടെ ചെന്ന് കഴിയുമ്പം എങ്ങനെയാ പറയുക, ബ്രസ്റ്റ് മിൽക്ക് പുറത്തേക്ക് വരിക, മനസ്സിലായോ? എന്നിട്ട് അന്ന് ഒരു ബോംബെക്കാരനായിരുന്നു ഞങ്ങളുടെ മാനേജർ, മിസ്റ്റർ ഡന്ന, പേര് ഞാൻ മറന്നിട്ടില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോലി വിടുക, ഇപ്പോൾ തൽക്കാലം ജോലി വിടുക, എന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുക, അതാണ് ഇപ്പോൾ വേണ്ടത്, ഉഷാചന്ദ്രൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുക ചെയ്ത് അവിടെ നിന്ന്. അതിനുശേഷം ഞാൻ പലയിടത്തും ജോലിക്ക് കയറി. അപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു ത്വര എന്നിലുണ്ട്. ഹസ്ബൻഡ് അന്നത്തെ കാലത്ത് ശമ്പളവും കുറവാണ്. ഈ ഇവിടുത്തെ ഈ നമ്മുടെ ഈ നാട് ഒരുപാട് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. അവർ ഫേവർ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ഹോസ്പിറ്റലിൽ പൈസയില്ല, വിസയ്ക്ക് പൈസയില്ല. എന്നാൽ പോലും അന്ന് ഇവിടെ താമസിക്കുന്നവരെല്ലാം ഷെയറിംഗ് ഫാമിലിയാണ്. ഒരു 75 മാഡത്തിനറിയായിരിക്കും, ഒരു 75% ഷെയറിംഗ് ഫാമിലിയാണ്. കാര്യം ഹസ്ബൻഡിൻ്റെ ശമ്പളം കൊണ്ടോ രണ്ടുപേരും കൂടെ ജോലി ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. കുട്ടികളെ കൂടെ പഠിപ്പിക്കണമെങ്കിൽ ഒട്ടും നടക്കില്ല. അതൊക്കെ സ്വന്തം കാലിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ നിസ്സാരമായ ശമ്പളത്തിൽ നിന്നുകൊണ്ട് സാധിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എഫർട്ട്, എനിക്ക് ഒരുപാട് എഫർട്ട് ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ കാലത്ത് എനിക്ക് എഴുത്തിനോടോ വായനയോടോ, വായനയുണ്ടായിരുന്നു, അന്നും വായിക്കാതെ ഒരു ദിവസം പോലും ഉറങ്ങത്തില്ല, അത് വേറെ കാര്യം. പിന്നെ എഴുത്തുണ്ടായിരുന്നില്ല. എഴുത്ത്, കുടുംബ ജീവിതം, കുടുംബ പ്രാരാബ്ദങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൽ, ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയമില്ലായ്മ, അതിനൊന്നും എഴുത്ത് മനസ്സിലേക്ക്, അതല്ല നമ്മുടെ ചേതനയിലേക്ക് എഴുത്തിൻ്റെ ഒരു അംശം പോലും ഉദിക്കുന്നില്ല. നമുക്ക് കിട്ടുന്നില്ല ഒന്നും എഴുതാൻ. എഴുതാനുള്ള സർഗവാസന, സർഗാത്മകതയൊക്കെ ഉള്ളിൽ കാണും, പക്ഷെ നമുക്ക് എഴുതാനുള്ള ഒരു സിറ്റുവേഷനില്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീ വിചാരിച്ചാൽ, ശരിക്കും വിചാരിക്കുകയാണെങ്കിൽ ഒരു നല്ല ഫ്യൂച്ചർ കുട്ടികൾക്കായാലും അവർക്ക് തന്നെയും ഒരു നല്ല ഭാവി സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. സ്ത്രീകൾ ഒന്നിനും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. സ്വന്തം ജീവിതത്തിൽ നിന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണത്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് അതിന് ശേഷം വളരെ 2002 മരിച്ചതല്ലേ, പിന്നെ ഞാൻ ഇവിടം വിട്ട് പോയിട്ടില്ല. കുട്ടികളെ പഠിപ്പിച്ചു വളർത്തി, മോൾ വിദേശത്താണ്, US വിവാഹം ചെയ്യിച്ചു വിട്ടു, എല്ലാം ഞാൻ തനിച്ചാണ് നേടിയെടുത്തത് എന്ന് ഞാൻ, എൻ്റെ ഒരു ഇതല്ല, ദൈവത്തിൻ്റെ കൂടെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ പറയുന്നത്. ഈശ്വരനപ്പം നമുക്ക് അതിനായിട്ടുള്ള ഒരു കഴിവ് തരിക, അതാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളോട് പറയാനുള്ളത്, ആരും അടങ്ങി ഒതുങ്ങി അവനവൻ്റെ കഴിവുകളെ, സർഗവാസനകളെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഇന്നുണ്ട്. പണ്ടത്തെ പോലല്ല, ഇന്ന് എല്ലാ കാര്യങ്ങളിലും അതിനുള്ള സാധ്യതകളേറെ. ഞാൻ അതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇവിടെ യു എയിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ മാം കേരളത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ വരുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ ഒന്നും ആവില്ല, വെറും 0 പോകുമായിരുന്നു. ഞാൻ ഈ നാടിനോട് വളരെ കടപ്പെട്ടവളാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു ഈ നാടിനെ. ശരിക്കും സ്ത്രീകൾക്ക് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നു. ഫ്രീഡം 12 മണിക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ കയറിയിട്ടുണ്ട്. ദൂരെ നിന്ന് ഇവിടെ 1 മണിക്ക് രാത്രി നടക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒരു പ്രാവശ്യം എഴുതുകയും ചെയ്തു. കാര്യം ഒരു പോലീസ്, ഒരു CID ആയിരുന്നു എൻ്റെ പിന്നാലെ 12 മണിക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ എൻ്റെ പിന്നാലെ, ഞാൻ അവിടെ നിന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അന്നേരം പിന്നെയും ഞാൻ നടന്നപ്പോൾ അയാൾ വീണ്ടും എൻ്റെ പിന്നാലെ, സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അയാൾ എൻ്റെ പിന്നാലെ നടക്കുക. പിന്നെ വീട്ടിൽ കയറി വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രൊട്ടക്ഷന്, നിങ്ങൾ 12 മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങുന്ന ഞാൻ കാണുന്നുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ വന്നതാണ്. ഐഡൻറ്റിറ്റി കാണിച്ചു, ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞു.
അത്രമേൽ അത്രയ്ക്ക് സുരക്ഷിതത്വം ഉള്ള ഒരു നാട്. ശരിക്കും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു പ്രവാസി ജീവിതത്തിൽ നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സുരക്ഷയായാലും ഒന്നിനും ഇവരെ മാറ്റി നിർത്തണ്ട. ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന നാടായത്. ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് മാം ഇപ്പോൾ രണ്ട് മൂന്ന് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ആണല്ലേ, അപ്പോ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ എൻ്റെ അനുഭവങ്ങളാണല്ലോ നമ്മൾ ഏത് കാര്യത്തിനും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ നേടണമെന്നും എൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മളുടെ കഴിവുകൾ അനുസരിച്ച്, ഇപ്പോൾ ഒരു ഭർത്താവിന് ഭർത്താവിൻ്റേതായിട്ടുള്ള ആ പവറോ അതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു സ്ത്രീയെന്നു സംബന്ധിച്ച് ചില ഒരു ഭാര്യയെ സംബന്ധിച്ച് എങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റുമോ അതേപോലെ ചെയ്യണം, അങ്ങനെയൊരു മനസ്സുള്ള ആളായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ലിങ്കും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതിൻ്റെ പേര് യുണീക്ക് ഫ്രണ്ട്സ് ഓഫ് സിംബണി എന്നാണ്, UFS എന്ന് പറയും. അതിൻ്റെ അകത്ത് ഞങ്ങൾ എന്ന് വെച്ചാൽ കുറേ കഴിവുള്ള ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്ത് കലാകാരുണ്ട്, കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്, പിന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഞങ്ങൾ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് അവരുടെ സ്വർഗവാസന എന്താണ്, ഇപ്പം ഡാൻസിലാണോ പിന്നെ മിമിക്രിയിലാണോ ഏത് തിരുവാതിര ഒപ്പന അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ അവർക്ക് കഴിവുള്ളത്, ആ കഴിവുള്ളത് അവർക്ക് പ്രചോദനം കൊടുക്കുക. പിന്നെ അവർക്ക് അതൊരു വരുമാനമാണ്, കാരണം ഈ പ്രോഗ്രാംസൊക്കെ കിട്ടും. പ്രോഗ്രാംസ് ഇപ്പം ഞങ്ങൾക്ക് പല ആളുകൾ പല മേഖലകളിൽ പിന്നെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോയി അതിൻ്റെ ആ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു ഇൻകം കിട്ടും. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു പക്ഷേ ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ഒരു പെണ്ണായിരിക്കും, പക്ഷേ അവൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതാവില്ല. പക്ഷേ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പം ആ ഗ്രൂപ്പ് മുഖാന്തരം അതൊരു പരിചയപ്പെടുക, പിന്നെ അത് ഗ്രൂപ്പായിട്ട് അവരുടെ കഴിവുകൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരിക. അവരതിലിപ്പം ഞങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ഇപ്പം ഗ്രൂപ്പിന് ഡാൻസിന് തന്നെ പ്രാക്ടീസ് കൊടുക്കാൻ നല്ലൊരു ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചറും നന്നായിട്ട് തന്നെ അവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോഴെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് നടത്താൻ പോകുന്നു, അവർക്കതൊരു ഇൻകമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാവരും ആ ഗ്രൂപ്പിലുള്ള ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഞാനാണ് ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറകിൽ നിന്ന് ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കും, അവരെ കൊണ്ട് ചെയ്യിക്കും. എൻ്റെ പോളിസി ഒരു പ്രത്യേക പോളിസിയാണ്. ഞാനൊരിക്കലും ഒന്നിൻ്റെയും മുമ്പിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മളുടെ, അതായത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കറിയാം, അതായത് ഒത്തിരി കഴിവുകൾ ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ലേഡിയാണ്. അപ്പോൾ പുള്ളി ആ മാഡം ആണെങ്കിൽ നന്നായിട്ട് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് അവരുടെ കഴിവുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ഒരു ഗ്രൂപ്പ്. ഇല്ല, ഞങ്ങൾ തുടങ്ങിയിട്ട് ആക്ച്വലി 3 മാസമേ ആയുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം അവതരിപ്പിച്ചാണ്. ഇപ്പം ഞങ്ങൾ 35 പേരാണ് ഇപ്പോൾ ഉള്ളു. പക്ഷെങ്കിൽ ഞങ്ങൾ ഏറ്റവും കഴിവുള്ളവരെ നല്ല മാത്രം ഉൾക്കൊള്ളിക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കലാകാരന്മാർ, മിമിക്രി ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. ഞങ്ങൾ 1300 പേരുടെ രചനകൾ സ്വന്തം രചനയിൽ ഒപ്പിട്ടുകൊണ്ട് സൈൻ ചെയ്തുകൊണ്ട് ഗിന്നസ് ബുക്കിലേക്ക് എൻട്രി. പുരുഷൻ്റെ സപ്പോർട്ട് വേണം എന്ന് നിർബന്ധമില്ല, ഒരിടത്ത് നിർബന്ധമില്ല. സ്ത്രീക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവ് വേണം, അവൾ തനിയെ ഏകാഗ്രിയായിട്ട് പൊരുതണം. അതാണ്, അവിടെയാണ് അവൾ ആ ശക്തി തെളിയിക്കേണ്ടതല്ലേ. എൻ്റെ മരുമകളാണ് എനിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തരുന്നത്. എഴുത്തിനുള്ള മകൻ അതിൻ്റെ പകുതി പോലും തരുന്നില്ല. അപ്പോൾ പുരുഷനെ അവിടെ വലിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല, അവരവരുടെ ജോലി കാര്യങ്ങൾ. അത് മാഡത്തിൻ്റെ അഭിപ്രായം, എൻ്റെ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അത് സ്ത്രീയെ സംബന്ധിക്കുന്ന കാര്യമാണ്. സ്ത്രീ എന്നുള്ള പൊതുവായ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് പുരുഷൻ്റെ സപ്പോർട്ട് വേണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാനേ പാടില്ല. അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് അല്ല, അത് മാഡത്തിന് ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് മാഡം അത് പറയുന്നത്. അത് പാടില്ലെന്ന് ഞാൻ പറയുന്നത്, ഒറ്റയ്ക്ക് നിൽക്കണം അവൾ, പൊരുതണം. ഈ വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഏറ്റവും വലുതാണ്.
ഒരു പുരുഷൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് എത്ര വേണമെങ്കിലും വളരാൻ പറ്റും. ഇന്നത്തെ പുരുഷന്മാർ അവരുടെ നമ്മൾ കാണുന്ന അവർ സ്ത്രീകൾക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. അതാണ് സ്ത്രീകൾ ഉയർന്നു വരാൻ കാരണം. എല്ലാവർക്കും ഞങ്ങളുടെ വനിതാ ദിനാശംസകൾ.